എന്തായാലും റമദാനുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മതസൗഹാർദ്ദത്തെയും റമദാൻ വ്രതത്തെയും പ്രകീർത്തിച്ച് നിത്യേനയുള്ള സംഗീതോപാസന സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. ചലച്ചിത്ര സംഗീത സംവിധായകൻ വാലമുട്ടം ചന്ദ്രബാബുവാണ് വ്രതനാളുകളിൽ ഗാനം ആലപിക്കുന്നത്. മതസൗഹാർദ്ദത്തെ പ്രകീർത്തിച്ചുള്ള വരികളാണ് ചന്ദ്രബാബുവിന്റെ ഈണത്തിലും ആലാപനത്തിലും നിറയുന്നത്. റമദാൻ വ്രതത്തിന്റെ ആദ്യ 15 നാളുകളിൽ സ്വയം രചിച്ച കീർത്തനങ്ങളാണ് ചന്ദ്രബാബു സംഗീതം നൽകി ആലപിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പൂവച്ചൽ ഖാദർ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പനച്ചമൂട് ഷാജഹാൻ അടക്കമുള്ളവരുടെ രചനകളാണ് കീർത്തനങ്ങളാക്കി സംഗീതാർച്ചന നടത്തുന്നത്. സംഗീതം ലോകഭാഷയാണെന്നും അത് ഒരു മതത്തിനും മതത്തിൻ്റെ ചുറ്റുപാടിലുള്ളതല്ലെന്നും എല്ലാ മതക്കാർക്കും ഒന്നുപോലെ ആസ്വാദ്യകരമാവണമെന്നും അവരവരുടെ ദൈവത്തിൻ്റെ സംഗീതത്തിലൂടെ ശാസ്ത്രീയമായിട്ടും അത് പാടണമെന്നും ഉള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഇത് കമ്പോസ് ചെയ്യുന്നത്, കീർത്തനങ്ങൾ കമ്പോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. ചന്ദ്രബാബുവിന്റെ സംഗീതോപാസന ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. റമദാന്റെ 30 ദിവസങ്ങളിലും സംഗീതാർച്ചന നടത്തുന്ന ചന്ദ്രബാബുവിനെ അഭിനന്ദിച്ച് പ്രമുഖർ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com